ജനാധിപത്യം അവസാനിപ്പിക്കാൻ നമുക്കിടയിലേക്ക് വന്ന ഒരു ഐറ്റമാണ് ബിരിയാണി. ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. എങ്കിൽ ബിരിയാണി കിട്ടുന്ന ഒരു നല്ലൊരു സ്പോട്ട് സജസ്റ്റ് ചെയ്യട്ടെ. നേരെ കോട്ടയത്തേക്ക് വന്ന് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിൽ KSRTC കോംപ്ലക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള PNJ ബിൽഡിങ്ങിൽ വന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ ബിരിയാണി പാലസ് കാണാം. സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇന്ന് ബിരിയാണി പാലസിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ പോവാം ആ രുചിയുള്ള വിശേഷങ്ങളിലേക്ക്. ഉച്ചയ്ക്ക് വിശന്നാൽ പിന്നെ ബിരിയാണി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതിന് ശേഷം ഒരുപാട് മെനു കാർഡ് നോക്കി, ഒരുപാട് ഐറ്റംസ് നോക്കി, ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം ബിരിയാണി എന്നൊരു ഐറ്റത്തിലേക്ക് എത്തുന്നവരാണ് നമ്മൾ മലയാളികളെല്ലാം തന്നെ. ആൻഡ് ഇവിടെ ബിരിയാണി പാലസിലേക്ക് എത്തിയാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി ഐറ്റംസ് നമുക്ക് കാണാം. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി, എഗ് ബിരിയാണി, ഫിഷ് ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണി ഐറ്റംസ്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മന്തി ബിരിയാണി. ഇവരുടെ സ്പെഷ്യൽ മസാല കൂട്ടിലാണ് ഇവിടുത്തെ എല്ലാ ബിരിയാണികളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണി പാലസിൻ്റെതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഇവിടുത്തെ ബിരിയാണികൾക്ക് ഉണ്ട്. നല്ല ഉച്ച സമയമാണ്, നല്ല വിശപ്പ് കൊണ്ടാണ് ഞാനിവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴാണ് ബിരിയാണി പാലസ്, ദാ നല്ല ബിരിയാണിയൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റാണ് മന്തി ബിരിയാണി എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കറിയാം ബിരിയാണിയുടെ ഒരു കോമ്പറ്റീഷനായിട്ട് വന്ന റൈറ്റാണ് മന്തി എന്ന് പറയുന്നത്. അപ്പോൾ ബിരിയാണി പാലസ് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് മന്തി ബിരിയാണി എന്നുള്ളൊരു ഐറ്റമാക്കി തീർത്തു. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ ഇവിടെ അടുത്തെങ്ങും മന്തി ബിരിയാണി എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല. അത് ബിരിയാണി പാലസിന് മാത്രം ഒരു സ്വത്താണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുണ്ട്. രണ്ട് ബിരിയാണി ഐറ്റംസ് ഉണ്ട്, ബീഫ് ബിരിയാണിയുണ്ട്, ചിക്കൻ ബിരിയാണിയുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം ബിരിയാണി പാലസിലെ ബീഫ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആക്ച്വലി നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി പാലസിൻ്റെതായ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് ഇവിടെ ചേർക്കുന്നതെന്ന്. ബിരിയാണിയുടേതായ ഒരു നല്ല ടേസ്റ്റാണ്, ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഈ ബീഫ് ബിരിയാണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, എന്ത് പറയാം. പറയണം എന്ന് കരുതുമ്പോഴും പിന്നെയും പിന്നെയും കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിരിയാണി പാലസിലെ ബിരിയാണി ഇത്രയും ടേസ്റ്റി ആയതും ഇത്രയും ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും എന്ന്. ബിരിയാണി പാലസിൻ്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ സംതിങ് റിയലി സ്പെഷ്യൽ ആണ്. കാരണം കഴിക്കുമ്പോൾ തന്നെ ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ബിരിയാണി പാലസിൻ്റെതായ ഒരു മസാലയുടെ ടേസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏത് ഫ്ലഷ് ആണേലും ചിക്കൻ ആണേലും ബീഫ് ആണേലും അതൊക്കെ ഈ മസാലയുടെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അരവ രക്ഷയില്ല. ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടുത്തെ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. ഒരുപാട് ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്. ചിക്കൻ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കണം. അടിപൊളി ബിരിയാണിയാണ്. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ ഇതിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതേ കട തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടര മാസമോളമായി. നല്ല രീതിയിൽ കച്ചവടം നടന്നു പോകുന്നുണ്ട്. കഴിച്ച കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബിരിയാണിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന മസാല, വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാല വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മന്തി ബിരിയാണിയാണ്. മന്തി ബിരിയാണി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കുന്ന മസാലക്കൂട്ടിലാണ് മന്തി ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ ബിരിയാണി പാലസിലെ ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനൊന്നും വെച്ചാണ്. വെരി ടേസ്റ്റിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറയാം. ഇത് ചങ്ങനാശ്ശേരി KSRTC കോംപ്ലക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള PNJ ബിൽഡിങ്ങിൽ ബിരിയാണി പാലസ്. അപ്പോൾ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.